ഹായ്, വെൽക്കം ടു ടെക് ട്രാവൽ മീഡിയ. DVR എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? DVR എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. അതായത് നമ്മുടെ CCTV ക്യാമറകളുണ്ട്, ആ ക്യാമറകളിലെ സിഗ്നലുകൾ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസാണ് DVR. ഇതിലൊരു ഹാർഡ് ഡിസ്കും മദർബോർഡുമാണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിന് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, ചിലർ ഈ DVR-ൻ്റെ പാസ്വേഡും പാറ്റേണും ഒക്കെ മറന്നുപോകും. ഇത് സാധാരണ പാസ്വേഡും പാറ്റേണും ഒക്കെ മറന്നുപോയാൽ നമുക്ക് ടെക്നീഷ്യന്മാരെ വിളിച്ച് റീസെറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്താലേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു 10 മിനിറ്റ് മെനക്കെട്ട് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലിയുള്ളൂ. ഇമെയിൽ അയക്കാവുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ നാട്ടിലെല്ലാം ഹിക്വിഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഫേമസ് ആയിട്ടുള്ളത്. ഞാനും ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഹിക്വിഷൻ്റെ പാറ്റേൺ ആൻഡ് പാസ്വേഡിൻ്റെ അൺലോക്കാണ്. സോ വീഡിയോ കണ്ടോളൂ. ആദ്യമായി DVR VGA കേബിൾ മുഖേന മോണിറ്ററുമായിട്ട് ബന്ധിപ്പിച്ച് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ അതിൽ മെനു എന്നൊരു ഓപ്ഷൻ വരും, മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പാറ്റേൺ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള പാറ്റേണുകൾ ആദ്യം ട്രൈ ചെയ്യുക. അത് നടക്കുന്നില്ലെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഫോർഗെറ്റ് പാസ്വേഡിൽ സാധാരണയായിട്ട് ഫോർഗെറ്റ് പാസ്വേഡിൽ പാസ്വേഡായിട്ട് ഹിക്വിഷൻ ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പാസ്വേഡുകളുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കും. ആ പാസ്വേഡുകൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ പാറ്റേണും ട്രൈ ചെയ്തു, പാസ്വേഡും ട്രൈ ചെയ്തു, അൺലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അടുത്തത് ഡിവൈസ് നമ്മൾ സോഫ്റ്റ്വെയറായിട്ട് കണക്ട് ചെയ്യണം. SADP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. സെർച്ച് ആക്റ്റീവ് ഡിവൈസ് പ്രോട്ടോക്കോൾ എന്നാണ് SADP ഫുൾ ഫോം. ഓക്കെ, നമുക്കത് ചെയ്തു നോക്കാം. അതിനായി ആദ്യമായി ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ SADP ടൂൾ എന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കുക. SADP ഫോർ വിൻഡോസ് ഡെസ്ക്ടോപ്പ് ടൂൾ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഹിക്വിഷൻ്റെ ഒഫീഷ്യൽ സൈറ്റാണിത്. ഇതിൽ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എഗ്രി വിത്ത് ദീസ് ടേംസ്, അതിലും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൈ സിസ്റ്റം ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ്സിൽ SADP ടൂൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിലൊരു exe ഫയൽ ഉണ്ട്, അത് ജനറേറ്റ് ചെയ്യുക. സാധാരണ ഇൻസ്റ്റലേഷൻ പോലെ തന്നെ ഒരു വിസാർഡ് വരും, അതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡെസ്ക്ടോപ്പിൽ ഒരു ഡെസ്ക്ടോപ്പ് SADP എന്നൊരു ടൂള് ഇൻസ്റ്റാൾ ആയിരിക്കുന്നു. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിസാർഡ് വരും, അത് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വേണോ വേണ്ടായോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനേബിൾ ചെയ്തു വിടുക. ഇപ്പം ഇതുപോലൊരു സ്ക്രീനാണ് വരുന്നത്. അതിനുശേഷം നമ്മളുടെ DVR
നെറ്റ്വർക്ക് കേബിൾ മുഖേന മോഡവുമായിട്ട് ബന്ധിപ്പിക്കണം. നമ്മളുടെ ഡിവൈസ് സോഫ്റ്റ്വെയറിൽ ഡിറ്റക്റ്റ് ആയിരിക്കുന്നു. ഡിറ്റക്റ്റായ ഫയൽ ചെക്ക് ഇൻ ചെയ്യുക. അതിനുശേഷം ഫുർഗെറ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള DVR-ലെ എക്സിസ്റ്റിംഗ് ഫയല് എക്സ്പോർട്ട് ആവും. അതാണ് ഡെസ്ക്ടോപ്പിൽ ഡൗൺലോഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ആയിരിക്കുന്നത്. ഈ വിസയുടെ ഒരു കാരണവശാലും ക്ലോസ് ചെയ്യരുത്. അതിനുശേഷം ഇമെയില് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയല് ഹിക്വിഷൻ്റെ സപ്പോർട്ടിലേക്ക് അയച്ചു കൊടുക്കണം. അതിൻ്റെ ഇമെയില് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നതാണ്. ഓക്കെ, ആ ഫയല് അറ്റാച്ച് ചെയ്ത് അയക്കുന്നു. ഞാനിത് ഓൾറെഡി അറ്റാച്ച് ചെയ്ത് എനിക്ക് റിപ്ലൈ കിട്ടിയതാണ്. ഓക്കെ, റിപ്ലൈ വന്ന ഫയലാണിത്. ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇത് എൻക്രിപ്റ്റഡ് ഫയലാണ്. ഈ എൻക്രിപ്റ്റഡ് കീ ഉപയോഗിച്ചാണ് നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഫയൽ ഡൗൺലോഡ് ആയിരിക്കുന്നത് മൈ പി സിയിൽ ഡൗൺലോഡ്സിലാണ്. അത് കട്ട് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ പേസ്റ്റ് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയാണ് ഡെസ്ക്ടോപ്പിൽ പേസ്റ്റ് ചെയ്തത്. അതിനുശേഷം SADP ടൂൾ ഓൺ ചെയ്യുക. അതിൽ ഫോർഗെറ്റ് പാസ്വേഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത എൻക്രിപ്റ്റഡ് ഫയല് അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ പുതിയ പാസ്വേഡ് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ പുതിയ പാസ്വേഡ് നമ്മൾ എൻട്രി ചെയ്യുന്നു. പുതിയ പാസ്വേഡ് എൻട്രി ചെയ്തതിന് ശേഷം കൺഫേം. ഓക്കെ, പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഫയല് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം DVR മോണിറ്ററുമായി കണക്ട് ചെയ്തിരിക്കുന്നതിൽ മോണിറ്റർ മെനു ഓപ്ഷൻ എടുക്കുക. അതിൽ പാറ്റേൺ അവോയ്ഡ് ചെയ്ത് ഫോർഗെറ്റ് പാസ്വേഡ്, കുറച്ച് മുന്നേ നമ്മൾ എൻ്റർ ചെയ്ത് അതേ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ പറയുക. അപ്പോൾ അവർ പുതിയ പാറ്റേണിനുള്ള ഓപ്ഷൻ തരും. അതിൽ പുതിയ പാറ്റേൺ ഡ്രോ ചെയ്യുക. ഓക്കെ, പാസ്വേഡ് റീസെറ്റ് ആയിരിക്കും. അങ്ങനെ ഫൈനലി ഹിക്വിഷൻ DVR-ൻ്റെ പാറ്റേണും പാസ്വേഡും നമ്മൾ റീസെറ്റ് ചെയ്തു. ഇത് വെളിയിൽ നിന്നൊരു ടെക്നീഷ്യനെ വിളിച്ച് കഴിയുകയാണെങ്കിൽ മിനിമം 1000 to 1500 വരെ ചാർജ് ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. തുടർന്ന് എൻ്റെ വീഡിയോകൾ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. എനിക്കറിയാവുന്ന രീതിയിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.